ഹലോ എവ്രി വൺ വെൽക്കം ടു ബി ടെക് മെഡിസി ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എസ് സിക്സ് ഇ സി സ്റ്റുഡൻസിൻ്റെ കോമ്പറ്റൻസീവ് എക്സാം കോഴ്സ് വർക്ക് അതിൽ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് സൊല്യൂഷനാണ് അതിൻ്റെ പാർട്ട് ഫോർ ആണ് ഓൾറെഡി ഒരു പാർട്ട് വൺ ടു ത്രീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് വാച്ച് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം ഇന്നത്തെ സെഷനിൽ തേർട്ടി വൺ ടു ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽ സൊല്യൂഷൻ ആണ് ചെയ്യുന്നത് അത് ഡി എസ് പി അതുപോലെ സിഗ്നൽസ് എന്ന് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ ടു ഫോർട്ടി നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം തേർട്ടി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡി എഫ് ടി പെർഫോംസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ഇൻ ടൈം ഡൊമൈൻ ഫ്രീക്വൻസി ഡൊമൈൻ ബോത്ത് ടൈം ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ നൺ ഓഫ് ദീസ് ഡി എഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് അപ്പോൾ അത് ഫിൽട്ടറിംഗ് ഓപ്പറേഷന് ഫ്രീക്വൻസി ഡൊമൈനിലാണ് ചെയ്യുന്നത് ഓക്കെ ഡി എഫ് ടി മീൻസ് ഡിസ്ക്രീറ്റ് ഫോർ ഇയർ ട്രാൻസ്ഫോം നമ്മൾ ഡി എഫ് പിയുടെ ഓൾമോസ്റ്റ് ടോപ്പിക്സും തിയറി ടോപ്പിക്സ് കവേർഡാണ് അതിൽ ഡി എഫ് ടിയുടെ പർപ്പസും സിഗ്നിഫിക്കൻസും അതുപോലെ പ്രോബ്ലംസൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഒന്ന് വാച്ച് ചെയ്യുക യൂസ്ഫുൾ ആയിരിക്കും സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ഡി എഫ് ടി ഓഫ് ഇമ്പിൾ സിഗ്നലീസ് ടു പൈ പൈ വൺ സീറോ ഇപ്പോൾ ഒരു ഇമ്പിൾ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോയിൽ മാത്രം ഹൈ വാല്യൂ വരുന്നതാണ് ഇമ്പിൾ സിഗ്നൽ എന്ന് പറയുന്നത് അത് നമ്മൾ ഡെൽറ്റാ ടി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ ഡി എഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ഇറ്റ് ഈസ് വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റ് എക്സ് ഓഫ് എൻ ഈക്വൽസ് സീറോ വൺ എ ടു ത്രീ ഫോർ ഇഫ് എക്സ് ഓഫ് സീറോ ഈക്വൽ ടു ടെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ഓക്കെ അത് നമുക്ക് സോൾവ് ചെയ്യാം ഇവിടെ തന്നിരിക്കുന്നത് എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട് സീറോ വൺ എ ടു ത്രീ ഫോർ തന്നിരിക്കുന്ന ഒരു റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ഓഫ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ തന്നിട്ടുണ്ട് ക്യാപിറ്റൽ എക്സ് ഓഫ് സീറോ ഔട്ട് ചെയ്യുന്നത് ഡി എഫ് ടി ആണ് എന്ത് ചെയ്യണം ഇതിനകത്ത് നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് എക്സ് ഓഫ് സീറോ ടെൻ തന്നിട്ടുണ്ട് ഇതിനകത്തുള്ള എ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡി എഫ് ടി ഇക്വേഷൻ എഴുതുക ഡി എഫ് ഡി ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ഈക്വൽസ് സമ്മേഷൻ എൻ ഈക്വൽസ് സീറോ ടു എൻ മൈനസ് വൺ എക്സ് എൻ ഇറേസ്ഡ് മൈനസ് ജെ ടു പൈ ബൈ എൻ എൻ കെ ഇതാണ് നമ്മളുടെ ഡി എഫ് ടിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എക്സ് ഓഫ് സീറോ എന്നിട്ടുണ്ട് അതായത് കെ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോഴാണ് നമുക്ക് എക്സ് ഓഫ് സീറോ കിട്ടുന്നത് സോ ദിസ് ഈക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മേഷൻ എൻ ഈക്വൽ സീറോ ടു എൻ മൈനസ് വൺ എക്സ് എൻ ഇറേസ് ടു അപ്പോൾ ഇതിനകത്ത് കെയ്ക്ക് നമ്മൾ സീറോ എടുക്കുക അപ്പോൾ ഈ ഇറേസ് ടു കെയ്ക്ക് സീറോ എടുക്കുമ്പോഴത്തേക്ക് ഈ ടേം എന്താവും ഇറേസ് ടു സീറോ ആവും ഇറേസ് ടു സീറോ എന്ന് വെച്ചാൽ വൺ വരും ഇതിനെങ്ങനെ എഴുതാം ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ സീറോ ടു എൻ മൈനസ് വൺ എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് ഈ എക്സ് എന്നിൽ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ആണ് അപ്പോൾ ഇവിടെ എൻ സീറോ ടു സിക്സ് മൈനസ് വൺ വരും ഓക്കെ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു സിക്സ് സിക്സ് എലമെൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ സിക്സ് മൈനസ് വൺ ഇൻ എക്സ് ഓഫ് എൻ ഈ റേസ് ടു സീറോൻ്റെ വാല്യൂ വൺ ആണ് ഓക്കെ പിന്നെ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് എഴുതാം ദറ്റ് ഈസ് എക്സ് ഓഫ് സീറോ ഈക്വൽ ടു നമുക്കിതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യണം ഓക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതായത് ഇവിടെ സമ്മേഷൻ എൻ ഈക്വൽസ് സീറോ ടു ഫൈവ് എക്സ് എന്ന് കിട്ടും എൻ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് എക്സ് ഓഫ് സീറോ സമ്മേഷൻ ആയതുകൊണ്ടും പ്ലസ് അടുത്ത വാല്യൂ എക്സ് ഓഫ് വൺ പ്ലസ് എക്സ് ഓഫ് ടു പ്ലസ് എക്സ് ഓഫ് ത്രീ അപ് ടു എക്സ് ഓഫ് ഫൈവ് വരെ എക്സ് ഓഫ് ഫോർ പ്ലസ് എക്സ് ഓഫ് ഫൈവ് നമ്മൾ എന്താ ചെയ്തത് ഇതിന് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി ഡി എഫ് ടിയുടെ ഇക്വേഷൻ എഴുതി അതിനകത്ത് ഇനിഷ്യൽ അതായത് എക്സ് ഓഫ് സീറോ ആണ് ടെൻ തന്നിരിക്കുന്നത് അപ്പം നമ്മൾ കെ ഈക്വൽ ടു സീറോ ഉള്ള എക്സ്പ്രഷൻ എഴുതി എന്നിട്ടത് എക്സ്പാൻഡ് ചെയ്തു അപ്പം എക്സ് ഓഫ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂ ടെൻ ആണ് ഇവിടെ നമുക്ക് ഈക്വൽ ടു ടെൻ എന്ന് കൊടുക്കാം ഓക്കെ ദാറ്റ് ഈസ് ടെൻ ഈക്വൽ ടു ഇതിനകത്ത് ഈ ഫസ്റ്റ് വാല്യൂ ആണ് നമ്മളുടെ എക്സ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഇത് എക്സ് ഓഫ് വൺ ദിസ് ഈസ് എക്സ് ഓഫ് ടു എക്സ് ഓഫ് ത്രീ എക്സ് ഓഫ് ഫോർ എക്സ് ഓഫ് ഫൈവ് ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് ഓഫ് സീറോയിൻ്റെ വാല്യൂ സീറോ പ്ലസ് എക്സ് ഓഫ് വണ്ണിൻ്റെ വാല്യൂ വൺ പ്ലസ് എക്സ് ഓഫ് ടുവിൻ്റെ വാല്യൂ എ പ്ലസ് എക്സ് ഓഫ് ത്രീൻ്റെ വാല്യൂ ടു പ്ലസ് എക്സ് ഓഫ് ഫോറിൻ്റെ വാല്യൂ ത്രീ പ്ലസ് എക്സ് ഓഫ് ഫൈവിൻ്റെ വാല്യൂ ഫോർ ഓക്കെ ദിസ് ഈസ് ടെൻ ഈക്വൽ ടു ഇവിടെ നമ്മൾ സം ചെയ്യുമ്പോഴത്തേക്ക് ഫോർ പ്ലസ് ത്രീ പ്ലസ് ടു പ്ലസ് വൺ എത്ര വരും ടെൻ വരും ടെൻ പ്ലസ് എ എന്ന് വരും അപ്പം എ ഈക്വൽ ടു എന്ത് വരും എ ഈക്വൽ ടു ഈ ടെന്നിങ് ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ ടെൻ മൈനസ് ടെൻ ഈക്വൽ ടു സീറോ എന്ന് വരും ഇതിൻ്റെ ആൻസർ എ ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഒരു സീക്വൻസ് വന്നിട്ട് ഒരു കണ്ടീഷൻ വന്നിട്ട് അതിനകത്ത് അൺനോൺ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഓക്കെ ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ് സൊല്യൂഷൻ നെക്സ്റ്റ് ഇൻ ഇമ്പൾസ് ഇൻ ട്രാൻസ്ഫോർമേഷൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒമേഗ ആൻഡ് സ്മോൾ ഒമേഗ ഇതെന്ന് വെച്ചാൽ അൺലോക്ക് ഫ്രീക്വൻസി ഒമേഗയും ഡബ്ലിയെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഫ്രീക്വൻസിയാണ് ഇമ്പൾസ് ഇൻവേരിയൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഐ ടി ഇമ്പൾസ് ഇൻവേരിൻ ട്രാൻസ്ഫർമേഷനിൽ അൺലോക്ക് ഫ്രീക്വൻസിയും ഡിജിറ്റൽ ഫ്രീക്വൻസിയും എന്ത് റിലേഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അത് നമുക്കറിയാം അത് ഡയറക്റ്റ് റിലേഷനാണ് വരുന്നത് നോൺ ലിഡിയാറ്റി ഒന്നുമില്ല സോ ഒമേഗ ഈക്വൽ ടു സ്മോൾ ഒമേഗ ബൈ ടി ആണ് ഇമ്പൾസ് ഇൻവേരിയൻ ട്രാൻസ്ഫോർമേഷനിൽ ഈ രണ്ട് ഒമേഗ ഒന്ന് അൺലോക്ക് ഫ്രീക്വൻസിയും മറ്റേത് ഡിജിറ്റൽ ഫ്രീക്വൻസിയും ഓക്കെ ഇപ്പോൾ അൺലോക്കിന് നമ്മൾ സാമ്പിൾ ചെയ്തിട്ടാണ് ഡിജിറ്റൽ കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഡയറക്ട് റിലേഷനാണ് ലീനിയർ റിലേഷനാണ് ഇമ്പൾസ് ഇൻവേരിയൻ ട്രാൻസ്ഫോർമേഷനിൽ അതുപോലെ നമുക്ക് വേറൊരു ട്രാൻസ്ഫോർമേഷൻ പഠിക്കാൻ ഉണ്ട് ബൈ ട്രാൻസ്ഫോർമേഷൻ ബി എൽ ടി എന്ന് പറയുന്നത് ബി എൽ ടിയുടെ കേസിൽ അത് നോൺ ലീനിയർ റിലേഷൻ ആണ് ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു ടാൻ ഓഫ് ഒമേഗ ടി ബൈ ടു എന്നാണ് ഓക്കെ അപ്പോൾ അതൊരു നോൺ ലീനിയർ റിലേഷനാണ് ടാൻ വന്നതുകൊണ്ട് നോൺ ലീനിയർ റിലേഷനാണ് ബി എൽ ടിയുടെ കേസിൽ വരുന്നത് ഇമ്പൾസിന് വരുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ ലീനിയർ റിലേഷനാണ് ക്യാപിറ്റൽ ഒമേഗ ഈക്വൽ ടു സ്മോൾ ഒമേഗ ബൈ ടി ഇപ്പം ഇങ്ങനത്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻസ് കൂടെ നോക്കണം അത് എക്സാം പ്രിപ്പറേഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി നെക്സ്റ്റ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ഡിജിറ്റൽ ഫിൽറ്ററീസ് പീരിയോഡിക് നോൺ പീരിയോഡിക് മേ ബി പീരിയോഡിക് ഓർ നോൺ പീരിയോഡിക് നൺ ഓഫ് ദീസ് നമുക്കറിയാം ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ഡിജിറ്റൽ ഫിൽറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പീരിയോഡിക് ഇൻ നേച്ചർ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും ഓക്കെ നമ്മൾ ഡി എഫ് ടി ആയാലും ഡി എഫ് ടി എഫ് ടി എടുക്കുമ്പോഴേക്കറിയാം ദേ ആർ പീരിയോഡിക് ഇൻ നേച്ചർ സോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റർ ഈസ് പീരിയോഡിക് ഇൻ നേച്ചർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൗൺ സാമ്പിളിംഗ് ബൈ എ ഫാക്ടർ ഓഫ് ഡി സ്കിപ്പ്സ് ഡി സാമ്പിൾസ് ഡി മൈനസ് വൺ സാമ്പിൾസ് നോ സാമ്പിൾസ് ഡി പ്ലസ് വൺ സാമ്പിൾസ് ഓക്കെ ഇപ്പം ഇത് ഡെസിമേഷൻ ആണ് ഡൗൺ സാമ്പിളിങ്ങ് ഡൗൺ സാമ്പിളിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഡി വൈ ഡി മൈനസ് വൺ സാമ്പിൾസാണ് സ്കിപ്പ് ചെയ്യുന്നത് ഇതുപോലെ വരുന്നതാണ് ഇൻ്റർപൊളേഷനുണ്ട് ഇപ്പോൾ ഇൻ്റർപൊളേഷൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസേർട്ടാണ് ചെയ്യുന്നത് എന്താണ് അത് എം വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കേസിൽ ഇൻസേർട്ട് എം മൈനസ് വൺ സീറോസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ രണ്ട് ടൈപ്സ് ഉണ്ട് ഒന്ന് ഇൻ്റർപ്രൊളേഷൻ അതുപോലെ ഡെസിമേഷനും ഉണ്ട് ഇപ്പോൾ ഇവിടെ ഡൗൺ സാമ്പിളിംഗ് മീൻസ് ഡെസിമേഷൻ ബൈ എ ഫാക്ടർ ഡി സ്കിപ്സ് ഡി മൈനസ് വൺ സാമ്പിൾസ് ഇൻ കേസ് ഓഫ് ഇൻ്റർപ്രളേഷൻ വി വിൽ ഇൻസേർട്ട് എം മൈനസ് വൺ സീറോസ് ഡെസിമേഷൻ ഇൻ്റർപ്രൊളേഷൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് നമ്മൾ പ്ലേലിസ്റ്റിൽ ആണ് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫൈനൈറ്റ് വേർഡ് ലൻ എഫക്ട്സ് ആർ ഡ്യൂ ടു കോണ്ടൈസേഷൻ quantization of കോണ്ടെസേഷൻ quantization of പുട്ട് കോണ്ടൈസേഷൻ of കോയഫിഷൻ ഓൾ ഓഫ് ദ മെൻഷൻഡ് നമുക്കറിയാം ഫൈനൈറ്റ് വേർഡിൽ എന്താ എഫക്ട് ഉണ്ടാകുന്നത് ഡ്യൂ ടു കോണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് കൊണ്ടാവാം കോണ്ടെസേഷൻ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് കോണ്ടൈസേഷൻ കൊണ്ടുണ്ടാവാം അതുപോലെ കോയഫിഷൻ കോണ്ടെസേഷൻ കൊണ്ടുണ്ടാവാം അപ്പം ഇതിനകത്ത് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ് എൻ്റെ ആൻസറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ ഡ്യൂ റ്റു ഇൻപുട്ട് കോണ്ടൈസേഷൻ ഈസ് സിഗ്മ സ്ക്വയർ ഈസ് ഗവൺ ബൈ ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ ഡയറക്ട് റിസൾട്ട്സ് ആണ് റിസൾട്ടാണ് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആണ് ടു ഇറേസ് ടു മൈനസ് ടു ബി ബൈ ട്വൽവ് എന്നുള്ളതാണ് കോണ്ടെസേഷൻ ഓഫ് സ്റ്റേറ്റ് പവർ ഡ്യൂ ടു സിഗ്മ ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഇനി മൂവിങ് ഓൺ ടു ദ തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ ഫോർ എ റെക്റ്റാംഗുലർ വിൻഡോ ദ മെയിൻ ലോ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ടു പൈ ബൈ എൻ ഫോർ പൈ ബൈ എൻ എയ്റ്റ് പൈ ബൈ എൻ ട്വൽവ് പൈ ബൈ എൻ പിന്നത്തറിയാം നമുക്ക് റെക്റ്റാംഗുലർ വിൻഡോ എന്ന് പറയുന്നത് റെക്റ്റാംഗുലർ ഷേപ്പിലാക്കി വരുന്നത് അപ്പോൾ അതിനകത്ത് മെയിൻ ലോബ് വിടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഫോർ ഫൈവ് ബൈ എൻ ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് വേർ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് വേർ എൻ ഈസ് നമ്പർ ഓഫ് സാമ്പിൾസ് ദിസ് ഈസ് റെക്റ്റാംഗുലർ വിൻഡോ റെക്റ്റാംഗുലർ വിൻഡോ റെക്റ്റാംഗുലർ ഷേപ്പിലായിരിക്കും വരുന്നത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സഡനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ഗിപ്സ് ഫിനോമിനൻ വരും ഓക്കെ ഗിപ്സ് ഫിനോമിനൻ വരും ഗിപ്സ് ഫിനോമിനൻ ഇപ്പോൾ ദ റെക്റ്റാംഗുലർ വിൻഡോ ദ മെയിൻ ലോ വിസ് ഫോർ പൈ ബൈ എൻ വേർ ഇന്നീസ് നമ്പർ ഓഫ് സാമ്പിൾസ് ഇനി ഫോർട്ടീത്ത് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഇപ്പോൾ ഇൻവോൾവ് ഇൻ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് എയ്റ്റ് പോയിന്റ് ഡി എഫ് ടി ഇസ് എയ്റ്റ് സിക്സ്റ്റി ഫോർ സിക്സ്റ്റീൻ ഫിഫ്റ്റി സിക്സ് ഓക്കെ ഇതിനകത്ത് നമ്പർ ഓഫ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ മോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻവോൾവ് ഇൻ ഡയറക്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് എയിറ്റ് പോയിന്റ് ഡി എഫ് ടി ഓക്കെ അതായത് എയ്റ്റ് പോയിന്റ് ഡി എഫ് ടി ആകുമ്പോഴത്തേക്ക് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ദാറ്റ് ഈസ് സിക്സ്റ്റി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അപ്പം ഇതിനകത്ത് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് വാല്യൂ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഇൻറ്റു ലോക്ക് ടു ദ ബേസ് ഓഫ് എൻ ആണ് വരുന്നത് അത് എൻിൻ്റെ വാല്യൂ ലാർജ് വരുന്ന ബേസിൽ ഇവിടെ എയ്റ്റ് പോയിൻറ്റ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡി എസ് പിയിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കോംപ്രിഹെൻസി എക്സാമിന് ചോദിച്ചിട്ടുള്ള പത്ത് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത് അപ്പം ഡി എസ് പിയുടെ അതുപോലെ തിയറി പോർഷൻസ് ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സും മോഡ്യൂൾ വൈസ് തിയറി ആൻഡ് പ്രോബ്ലംസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ തിയറി നന്നായിട്ടൊന്ന് നോക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്തുള്ള ഓബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പിന്നത്ത് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ ഓരോ പ്രോബ്ലംസും ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് ട്രിക്സൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സാം ഓറിയൻ്റെഡ് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡി എസ് പി റിലേറ്റ് ചെയ്ത് നോർമലി ഈസിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കുറേ തിയറി ക്വസ്റ്റൻസും ചോദിക്കുന്നുണ്ട് ഈ ഫൈനൈറ്റ് വേൾഡിൽ എഫക്റ്റ് അതുപോലെ ഇൻപുട്ട് കോണ്ടൈസേഷൻ റെക്റ്റാംഗുലർ വിൻഡോ ഇതിൻ്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും വളരെ ഈസി ആയിട്ട് സിമ്പിൾ അണ്ടർസ്റ്റാൻഡിങ് വേയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ ഡി എസ് പിയുടെ പ്ലേലിസ്റ്റ് ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിരിക്കാം അതൊന്ന് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഗേറ്റ് പോലത്തുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും ഇനി നെക്സ്റ്റ് ഈ ജാനുവരി ട്വൻറ്റി ട്വൻറ്റി ഫോറില് അൺലോക്ക് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലെ ഒരു ടെൻ ക്വസ്റ്റ്യൻസും കൂടെയാണ് റിമൈനിംഗ് ആയിട്ടുള്ളത് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നാല് പാർട്ടായിട്ട് ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കു ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു പി ടെക് മേഡിസി